എൻ്റെ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി 500 രൂപയും കൊണ്ടാണ് ഞാനിത് തുടങ്ങിയത്. മാസം ഒരു ഒരു കുറച്ച് പൈസയൊക്കെ കിട്ടും. അതിപ്പോൾ ഇത് തുടങ്ങിയത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വുഡ്ബിക്ക് അച്ചാർ ഉണ്ടാക്കി കൊടുത്താണ്. പക്ഷെ അതൊരിക്കലും ഒരു ബിസിനസ് തുടങ്ങണം എന്നുള്ള മൈൻഡോട് കൂടിയല്ല. ഇപ്പോൾ ഒന്ന് ആ ചെക്കൻ്റെ മുന്നിൽ എൻ്റെ ഫ്രണ്ടിന് ഒന്ന് ആളാകണമായിരുന്നു. അത് പത്രം മാത്രമേ ഉണ്ടായിരുന്നു. ഏറെ സ്നേഹം, ഏറെ സന്തോഷം. അപ്പോൾ ഇന്ന് നമ്മളുള്ളത് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറയിലാണ്. ജീവിത വിജയം നേടിയ ഒരു സഹോദരിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഉയർന്ന വിദ്യാഭ്യാസമൊക്കെ നേടിയിട്ട് ജോലി കിട്ടാതെ വന്നപ്പോൾ ഒരു അച്ചാർ ബിസിനസ് തുടങ്ങി, 500 രൂപയിൽ തുടങ്ങി. ഇപ്പോൾ വലിയ ഒരു അത്യാവശ്യം 12 രാജ്യങ്ങളിലും ഇന്ത്യയിലും ഒട്ടുമുക്ക സ്ഥലങ്ങളിലും കൊറിയർ അയച്ചു കൊടുത്ത് നല്ല ടേസ്റ്റുള്ള അച്ചാർ വിൽക്കുന്ന ശ്രീലക്ഷ്മിയുടെ ജീവിതകഥ കാണാം. വരാനുണ്ടായ സാഹചര്യം കാശുകാരിയാകണം എന്നായിരുന്നു മോഹം. അത് തന്നെയാണ്, അല്ലാണ്ട് വേറൊന്നുമില്ല. അങ്ങനെ കുറേ ബിസിനസ്സൊക്കെ ചെയ്യാൻ വേണ്ടി മനസ്സിൽ ഓർത്തു. പക്ഷെ അതിനൊന്നുമുള്ള മുടക്ക് മുതൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന ചെറിയ രീതിയിലൊരു തുടങ്ങിയതാണിത്. അച്ചാറുകൾ നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ളത് ചെമ്മീനുണ്ട്, മീനുണ്ട്, മീന് കേരയാണ്, അതുപോലെ തന്നെ ബീഫുണ്ട്, നെല്ലിക്ക, നാരങ്ങ, മാങ്ങ, പുളിയിഞ്ചി, പിന്നെ എന്തൊക്കെ അച്ചാറുകൾ വിപണിയിൽ അവൈലബിൾ ആണോ അതെല്ലാം തന്നെ നമ്മുടെ കയ്യിലുണ്ട്. കൂടാതെ കുട്ടികളെ ഫോക്കസ് ചെയ്തുകൊണ്ട് പഴം വരട്ടിയത്, നേന്ത്രപ്പഴം വരട്ടിയത്, അവലോസ് പൊടി, പിന്നെ ഡേറ്റ്സ് വരട്ടിയത്, നെല്ലിക്ക വരട്ടിയത്, ഇതൊക്കെ കുട്ടികൾക്ക് നമുക്ക് ഡയറക്റ്റ് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെ ജാമിൻ്റെ രൂപത്തിലാക്കി നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. പാക്കിങ്ങിൽ നമ്മൾ അധികം ഒരുപാട് പൈസയൊന്നും ചിലവാക്കാറില്ല. കാരണം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്ത് പ്രോഡക്റ്റാണോ നമ്മൾ ഉണ്ടാക്കുന്നത് അത് തനത് ക്വാളിറ്റിയോടുകൂടി, നമ്മുടെ വീട്ടിൽ നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നു ആ ക്വാളിറ്റിയോടുകൂടി മറ്റുള്ളവരിൽ എത്തിക്കുക എന്നുള്ളത് ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് നമ്മുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. അല്ലാതെ വലിയ പരസ്യങ്ങളില്ല നമുക്ക്. പിന്നെ നല്ല ഭംഗിയുള്ള കവറുകളൊന്നുമല്ല. നിങ്ങൾ കണ്ടില്ല, ഒരു സ്റ്റാൻഡിങ് പൗച്ച് ഒരു സ്റ്റിക്കർ മാത്രമേ ഉള്ളൂ. ഇതല്ലാതെ നല്ല ഭംഗിയുള്ള കവറൊക്കെ ഞാൻ ഇതിനകത്തോട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ പൈസ ഒന്നുകിൽ ഞാൻ കൂട്ടണം, അല്ലാന്നുണ്ടെങ്കിൽ ഈ വാങ്ങുന്ന മുളക് പോലെയുള്ള എല്ലാ സാധനങ്ങളുടെയും ക്വാളിറ്റി കുറയ്ക്കണം. കുറച്ചിട്ട് പാക്കിങ്ങിൽ ശ്രദ്ധിക്കണം. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പാക്കിംഗ് കണ്ട് വാങ്ങിക്കുന്ന ഒരാൾ ഒരു ദിവസമേ വാങ്ങിക്കുകയുള്ളൂ. പക്ഷേ ക്വാളിറ്റി മനസ്സിലാക്കി അറിഞ്ഞ് വാങ്ങുന്നവർ എന്നും വാങ്ങിക്കും. അപ്പോൾ എനിക്ക് പതിയെ 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 ജനങ്ങളിലേക്ക് പോയാൽ മതി. നാളെ ഒരു സമയത്ത് ഉറപ്പായിട്ടും എല്ലാ മലയാളികളുടെയും വീട്ടിൽ കലവറയുടെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് എന്ന നിലയിലേക്ക് വളരുന്നതാണ് എൻ്റെ ഒരു ആത്മവിശ്വാസം, അല്ലെങ്കിൽ എൻ്റെ ഒരു പ്രാർത്ഥന. മാർച്ചിൽ ഈ വരുന്ന മാർച്ച് 23 4 കൊല്ലം കംപ്ലീറ്റ് ആവും. ഇതിൽ വിജയിച്ചു അല്ലേ? വിജയിച്ചു, പൂർണ്ണമായി വിജയിച്ചു. കാശികാരിയായി? കാശികാരിയായി എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും വട്ടപൂജ്യത്തിൽ നിന്ന് ഒരു 50 രൂപ വരെയൊക്കെ എത്തിയിട്ടുണ്ട്. ഇനി ഒരു 100 രൂപയിൽ എത്തണം. ഞാൻ MSc BEd in കെമിസ്ട്രി, പിന്നെ PG സൈക്കോളജി കൂടിയാണ് തുടങ്ങിയതെന്ന് വെച്ചാൽ. ഞാൻ കുറേ സ്കൂളുകളിലൊക്കെ പോയി നോക്കി, അതായത് ജോലി എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ പോയപ്പം അവർക്കെന്ന് പറഞ്ഞാൽ 100,000 പൈസ നമ്മൾ അങ്ങോട്ട് കൊടുക്കണം, എങ്കിലേ നമുക്ക് ജോലി കിട്ടുള്ളൂ. ഒരു ഹയർ സെക്കൻഡറി ടീച്ചർ ആവണമെന്നുണ്ടെങ്കിൽ 40 ലക്ഷമൊക്കെയാണ് ചോദിക്കുന്നത് കെമിസ്ട്രിക്കൊക്കെ. അപ്പോൾ അത് കൊടുക്കാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ അതും ബാങ്കിലിട്ട് അതിൻ്റെ കാശ് പലിശ മേടിച്ച് തിന്നുകൊണ്ട് ഞാൻ വീട്ടിൽ 10 പിള്ളേർക്ക് ഫ്രീ ആയിട്ട് ട്യൂഷൻ എടുത്തു കൊടുക്കുമായിരുന്നു. അതിന് ഗതിയില്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ പോകുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് നമ്മളെ കൊണ്ട് പറ്റുന്നതല്ലാന്ന്. പിന്നെ PSC ഒക്കെ എഴുതി നോക്കി. PSCയുടെ എക്സാം ഞാൻ എഴുതിയിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഹോൾ ടിക്കറ്റ് കാണിക്കേണ്ട അവസ്ഥയായിരുന്നു. അത്രമാത്രം ഇതായി, പൊട്ടി പൊളിഞ്ഞുപോയി. പിന്നെ എന്നെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റും എന്നുള്ളത്, പൈസയില്ല കയ്യിൽ, പക്ഷേ കാശുകാരിയാവണമെന്നുള്ള മോഹം മാത്രം ബാക്കി. അങ്ങനെ ഒരു എന്ന് എറിഞ്ഞു നോക്കിയതാണെന്ന് പറയാം. പക്ഷേ അത് കൊണ്ടു, അങ്ങനെ അങ്ങ് മുന്നോട്ട് പോയി, അത്രയേ ഉള്ളൂ. ഇത് പാക്ക് ചെയ്ത കേരളത്തിലെ ഇന്ത്യയിലും വെളി വിദേശത്തൊക്കെ കൊടുക്കണ്ട? അത് ഒരിക്കലും ഓപ്പൺ ആവൊന്നുമില്ല, കൊറിയർ പോകുമ്പോൾ അല്ലേ? അല്ല, എന്നുവെച്ചാല് കാണിച്ചുതരാം കഴിഞ്ഞിട്ട്. ഇത് പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാലേ പോവും. എല്ലാം മാനുവലാണ്, ചെറിയ ചെറിയ ഒരു കുഞ്ഞു മിച്ചയും മാത്രം ഉപയോഗിക്കുള്ളൂ അല്ലേ? ബാക്കിയെല്ലാം കൈകൊണ്ടും ഒക്കെയാണല്ലോ ചെയ്യുന്നത്, നിറയ്ക്കുന്നൊക്കെ അല്ലേ? അപ്പോൾ സമയം ഒരുപാട് പിടിക്കും, കുറച്ച് സമയം വേണ്ടി വരും അല്ലേ? ഞാനങ്ങില്ല, ഇനി ഓപ്പൺ ആവില്ല. ഇത് എത്ര ദിവസം ഇരിക്കും? ഇത് നമ്മുടേത് 45 days ആണ്. അതുകൊണ്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ 2 കിലോ അച്ചാർ വേണമെന്ന് വെച്ചോളൂ, എങ്കിലും നമ്മൾ ഈ ബോട്ടിലിൽ 8 എണ്ണേ തരുള്ളൂ. ആ 8 എണ്ണം. ആ
പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പം ഇത് ഉണ്ടാക്കുന്നതിന് നോർമലി പോലെയല്ല കുറേ എഫേർട്ട് ഉണ്ട്. അപ്പം അത് നമ്മളിപ്പോൾ ഒരാളിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ കാശ് മേടിക്കുമ്പം നമ്മൾ ആ കാശിൽ നമ്മൾ ആ ആളിനോട് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്, കമ്മിറ്റ്മെൻ്റ് ഉണ്ട് നമുക്ക്. അപ്പം നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ വലിയ ബോട്ടിൽ കൊടുത്തു പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യാത്തതാണ്, എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അവർ ചിലപ്പോൾ ഉപയോഗിക്കുന്നത് റഫ്യൂസായിപ്പോയി, കുഞ്ഞുങ്ങൾ ആരെങ്കിലും നനഞ്ഞ സ്പൂൺ എടുത്തിട്ടു ഇത് ചീത്തയായിപ്പോവും. അപ്പോൾ വലുതിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ചീത്തയായി പോവില്ലേ, പക്ഷേ ചെറുതിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കുക, അടുത്തത് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. ഞാൻ തുടങ്ങിയ ബിസിനസ് എന്തുകൊണ്ട് ഇപ്പോഴും നല്ലോണം നിൽക്കുന്നു എന്ന് വെച്ചാൽ എൻ്റെ ലക്ഷ്യബോധം ഒന്നുകൊണ്ട് മാത്രമാണ്. കുറേ ആൾക്കാർ ബിസിനസ് തുടങ്ങുമ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറേ ലോണൊക്കെ എടുക്കും. പക്ഷേ ഈ കലവറയിൽ ഒരു സ്പൂണാണുണ്ടെങ്കിൽ ആ സ്പൂണും കലവറയിലെ പ്രോഡക്റ്റ് വിറ്റ് കിട്ടിയ ലാഭത്തിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അല്ലാതെ ഒരു ലോൺ ഇന്ന് വരെ എടുത്തിട്ടില്ല, ഒരാളിൻ്റെ നിന്ന് കടം മേടിച്ചിട്ടില്ല. അപ്പോൾ അത് പലരും ബിസിനസ്സിൽ പൊളിഞ്ഞു പോകുന്നതുകൊണ്ടാണ്. തുടക്കം ഗംഭീരമായിരിക്കും, പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നമുക്ക് പറ്റില്ല. പിന്നെ എന്ന് പറയുന്നത് നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ഒരു ജോലി നമുക്കുണ്ടായിരിക്കണം ബാക്കപ്പായിട്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്കതിന് ലാഭം കിട്ടിയില്ല, നമ്മളത് അടച്ചു പൂട്ടേണ്ട ഒരു സിറ്റുവേഷൻ വരും. കാരണം നമ്മുടെ ദൈനംദിന ജീവിതങ്ങൾ പോലും ചിലപ്പോൾ ഈ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്തായിരിക്കും നിൽക്കുന്നത്, അതൊന്നും നടക്കാതെ വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ലക്ഷ്യബോധം ഉറപ്പിച്ചുകൊണ്ട് മാത്രം ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുക, അത് മാത്രമാണ് ഞാൻ ചെയ്തത്. ശ്രീലക്ഷ്മി സ്വന്തമായിട്ട് ഒരു ജോലി കണ്ടെത്തുകയും ചെയ്തു, എത്ര പേർക്ക് ജോലി കൊടുത്തു? നമ്മൾ 10 പേർക്ക് ഇതുവരെ കലവറ തുടങ്ങിയിട്ട് ഇതേവരെ നമ്മൾ ജോലി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ 10 പേരും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്റ്റാഫല്ല. പാക്കിങ് ചിലപ്പോൾ കൂടുമ്പോൾ അവർ വരും, ചിലപ്പോൾ പ്രൊഡക്ഷൻ ഭയങ്കര കൂടുതലുണ്ടാകുമ്പോൾ അവർ വരും. പിന്നെ എന്ന് പറഞ്ഞാൽ കുറേച്ച് സ്ത്രീകൾ പാരലലായിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പം നമുക്ക് മുളക് ഇപ്പം നമ്മൾ തനിയാണ് ഇവിടെ ഉണക്കുന്നത്. ഇതിന് മുന്നേ നമുക്ക് ഇത്രയും ക്വാണ്ടിറ്റി നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നില്ല, കുറച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ഓരോ ചേച്ചിമാർക്ക് നമ്മൾ മുളക് എത്തിച്ചു കൊടുക്കും. അപ്പോൾ അവർ വീട്ടിലിരുന്ന് കഴുകി അവരുടെ ടെറസിലിട്ട് റെഡിയാക്കിയാണ് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. പിന്നെയെന്ന് പറയുന്നത് മീൻ, അതുപോലെ തന്നെ നമ്മൾ ഉണക്കമീനുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഉണക്കമീൻ ചെയ്യുമ്പോൾ അത് ഇതുപോലെ നമ്മൾ ഉണക്കമീൻ വീടുകളിലേക്ക് ചേച്ചിമാർക്ക് എത്തിച്ചു കൊടുക്കും. അവർ വീട്ടിലിരുന്ന് അതിനെ കഴുകി വൃത്തിയാക്കി അവരുടെ ടെറസിലിട്ട് ഉണക്കി ക്ലീനാക്കി നമുക്ക് തരും. അപ്പോൾ ഡയറക്റ്റ് സ്റ്റാഫ് മാത്രമല്ല, ഇൻഡയറക്റ്റ്ലി നമ്മൾ ചിലർക്കൊക്കെ ജോലി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ശ്രീലക്ഷ്മിൻ്റെ വിജയകഥ അല്ലേ? ഇനി വിജയിച്ചുകൊണ്ട് അങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ വീണ്ടും വരണം. ഇനി ഞങ്ങൾ വീണ്ടും വരും, കുറേ കൂടുതൽ ഐറ്റംസുകളൊക്കെ ആയിട്ട്. അപ്പോൾ കണ്ടതിൽ വളരെ സന്തോഷം. ഇനി ഇതുപോലുള്ള ഈ ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത് കൂടുതൽ ആളുകൾക്ക് ഇൻസ്പയറിംഗ് ആവും. നിങ്ങളെപ്പോലുള്ള ആളുകൾ ആ ഒരു ചെറിയ ഒരു സ്റ്റേജിൽ നിന്ന് സ്വന്തം കാലിൽ നിൽക്കാനുള്ള, കുറേ ആളുകൾക്ക് ജോലി കൊടുക്കാനുള്ള ഒരു അവസ്ഥയിലെത്തിയത്, അത് നമുക്ക് അത് വാക്കുകളിൽ പറഞ്ഞറിയിക്കാൻ അറിയില്ല. കുറേ നാളത്തെ പ്രയത്നം കൊണ്ടാണ്, ഒരു ദിവസം കൊണ്ടല്ല, വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്തതാണ്. അതെ, അതിന് കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും, എഫേർട്ട് എടുത്തിട്ടുണ്ടാവും, രാത്രി ചിലപ്പോൾ കരഞ്ഞിട്ടുണ്ടാവാം, കച്ചവടങ്ങൾ നമ്മൾ ബോട്ടിൽ ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചിട്ടാണ് ഈ നിലയിൽ. എന്തായാലും കൺഗ്രാചുലേഷൻ, കൂടുതൽ കൂടുതൽ വിവരങ്ങൾ എത്തട്ടെ. ഓക്കെ, അപ്പോൾ ബൈ.